യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് അപ്പോസ്തല പ്രവർത്തനം 16:11-15 യോഹന്നാന്റെ സുവിശേഷം 15:26-16:1-4 വചനങ്ങളാണ്. പൗലോസിൻ്റെയും തിമോത്തിയോസിൻ്റെയും സുവിശേഷ യാത്രയിലെ ഒരു ഭാഗം ഇന്നത്തെ 1-ാം വായനയിൽ നാം ശ്രവിക്കുകയാണ്. ദൈവവചനം പ്രഘോഷിക്കുക എന്നത് ഓരോ ക്രിസ്തുശിഷ്യൻ്റെയും സുപ്രധാന കടമകളിൽ ഒന്നാണ്. എന്നാൽ ആ കടമ നിറവേറ്റുവാൻ തൻ്റെ തന്നെ കഴിവുകൾ മാത്രം മതി എന്ന അമിത വിശ്വാസം ഒരു ക്രിസ്തുശിഷ്യന് ഉണ്ടായിക്കൂടാ. ദൈവവചനം നാമാൽ പ്രഘോഷിക്കപ്പെട്ടതുകൊണ്ട് മാത്രമായില്ല, അത് കേൾക്കുന്നവനിലേക്ക് സ്വീകരിക്കപ്പെടേണ്ടതുകൂടിയുണ്ട്. എങ്കിൽ മാത്രമേ അവനിൽ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുകയും അവ ഫലം പുറപ്പെടുവുകയും ചെയ്യുകയുള്ളൂ. പൗലോസിൽ നിന്നും തിമോത്തിയോസിൽ നിന്നും ശ്രവിച്ച വചനം സ്വീകരിക്കാൻ തക്കവിധം ലീദിയ എന്ന സ്ത്രീയുടെ ഹൃദയം കർത്താവിൻ്റെ ആത്മാവ് തുറക്കുന്നതായി ഇന്നത്തെ 1-ാം വായനയിൽ നാം ശ്രവിക്കുന്നു. സുവിശേഷത്തിൽ യേശുനാഥൻ പഠിപ്പിക്കുന്നതും ഈ പരിശുദ്ധാത്മാവാം സഹായകനെ പറ്റിയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:26 യേശു പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഏതൊരുവനും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. എന്നിലും നിന്നിലും ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടോ? ഈ ചോദ്യം ഇവിടെ ഏറെ പ്രസക്തി അർഹിക്കുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ ഡാമിയൻ എന്ന മിഷണറി വൈദികൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ മാതൃക സുവിശേഷ സാക്ഷ്യത്തിൻ്റേതു തന്നെയാണ്. നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ തന്നെ വിട്ടു നൽകുക എന്ന സന്ദേശമാണ് ഈ വിശുദ്ധൻ നമുക്ക് നൽകുക. അങ്ങനെ പൂർണ്ണമായും വിട്ടു നൽകിയപ്പോഴാണ് കുഷ്ഠരോഗികൾ വസിക്കുന്ന മൊളോക്കായ് എന്ന ദ്വീപിലേക്ക് വചനം പ്രഘോഷിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാൻ ധീരതയോടെ ഇറങ്ങി പുറപ്പെടുവാനും വിശുദ്ധ ഡാമിയന് സാധിച്ചത്. ജീവിതം ഒരു ക്രിസ്തു സാക്ഷ്യമായി തീരാൻ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവാരൂപിക്ക് സ്വയം വിട്ടു നൽകുവാനുള്ള കൃപ ദൈവം നമുക്കോരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.